നിങ്ങൾക്കറിയാവോ ഈ ഒരു സ്റ്റോണ് നമ്മളുടെ സ്കിന്നിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഇഷ്യൂസിനും ഒരു പരിഹാരം കണ്ടെത്തുമെന്ന്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്കിൻ കെയർ ജേണിയിൽ ഇല്ലെങ്കിൽ എൻ്റെ സ്കിൻ കെയറിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ്. ആക്ച്വലി പ്രോഡക്റ്റ് അല്ല, ഇതൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ കാണുന്ന ആലം സ്റ്റോണിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾ പലവരും കേട്ടിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും ഇതിപ്പോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. എന്നെ എയർപോർട്ടിൽ മിക്കപ്പോഴും പിടിച്ചു നിർത്താറുള്ളത് ഈ ഒരു സാധനം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് എപ്പോഴും ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകുന്ന ഒരു ഐറ്റം ആണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ആലം സ്റ്റോൺ എന്താണെന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ മലയാളത്തിൽ പടികാരം അങ്ങനെ പറയുന്നതാണ്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. പിന്നെ ഫിത്കാരി എന്നൊക്കെ ഹിന്ദിയിൽ പറയാറുണ്ട്. ശരിക്കും ഇത് ആയുർവേദത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ആൻറ്റിസെപ്റ്റിക് ആയിട്ടും അതുപോലെ ഒരുപാട് ഇൻറ്റേർണലി ഒക്കെ ഒത്തിരി രീതികളിൽ ഇത് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ എന്നെ കുട്ടീനോട് ചോദിച്ചപ്പോഴേക്ക് മനസ്സിലായത് ഈ ഒരു സംഗതി എന്താണെന്നുള്ളത്. ഇത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് സ്കിൻ കെയറിലാണ് കേട്ടോ, ഭയങ്കരം യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലി അണ്ടർആം കെയറിലാണ് എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അവസാനം വരെ കാണാം. അപ്പോൾ ആദ്യം തന്നെ ആലം സ്റ്റോൺ എന്താണെന്ന് അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ ക്രിസ്റ്റൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ആലം സ്റ്റോൺ എന്താണ് എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മളുടെ എർത്തിൻ്റെ സർഫസിലുള്ള ക്രസ്റ്റിൽ നാച്ചുറലി ഫോം ചെയ്യുന്ന ഒരു സ്റ്റോണാണ്, കല്ലാണ്. എന്താണ് അതിൻ്റെ പേര്? പൊട്ടാസ്യം അലൂമിനിയം സൾഫേറ്റ്, പൊട്ടാസ്യം അലൂമിനിയം സൾഫേറ്റ് എന്നാണ് കേട്ടോ പറയണത്. ഇത് നമ്മൾ പണ്ട് കാലങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ അപ്പൂപ്പന്മാരോടോ അമ്മൂമ്മമാരോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയായിരിക്കും. അവരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അവർ ആഫ്റ്റർ ഷേവ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊക്കെ അച്ചാച്ചനൊക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യണതാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് നമ്മുടെ ആഫ്റ്റർ ഷേവ് ആസ്ട്രിജൻസൊക്കെ വന്നപ്പോഴേക്കും അങ്ങനെ ആളുകൾ മറന്നു പോയിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ ഇത്. ഇതെനിക്ക് ഇങ്ങനത്തെ ഒരു പെട്ടിയിൽ നിന്ന് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത്. ഇതിന് മുമ്പ് എൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അത് രണ്ടെണ്ണം തീർന്നു. ഇത് അലുത്തലുത്ത് പോകും കേട്ടോ, അത് തീർന്ന് പോകുന്ന ഒരു കല്ലിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകും. ഇത് പൗഡേർഡ് ഫോമിൽ അവൈലബിൾ ആണ്, ഇങ്ങനെ സ്റ്റോൺ ഫോമിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇങ്ങനെ ഇതാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇതാകുമ്പോൾ ഈ പെട്ടിക്കകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. ഇതിന് യാതൊരു രീതിയിലുള്ള മണമില്ല, ഒരു മണമില്ല, ഒന്നുമില്ല, ഒരു കല്ല് പോലെ ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു പൊടി 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 അങ്ങനത്തെ ഒരു സംഗതിയാണ് ഇതിനുള്ളത്. ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ എടുക്കുക, ടാപ്പ് വാട്ടറിൽ വെള്ളത്തിനടിയിൽ കാണിക്കുക, എന്നിട്ട് നമുക്ക് എവിടെയാണോ നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇടാം. ഞാൻ കൂടുതൽ അണ്ടർആംസിലാണ് യൂസ് ചെയ്യാറുള്ളത്, പിന്നെ ഫേസിൽ യൂസ് ചെയ്യാറുണ്ട്. അണ്ടർആംസിൽ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുക, വാഷ് ചെയ്യുക, യൂസ് ചെയ്യുക, എന്നിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് തുടച്ചിട്ട് ഇതേ പെട്ടിക്കകത്ത് തന്നെ ഇട്ട് വെക്കാം. ഇതിങ്ങനെ തുറന്ന് സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻച്വലി പയ്യനെ 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 ഇത് ഇത്തിരി അലുത്ത് പോണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്പെഷ്യലി നിങ്ങളിങ്ങനെ വെള്ളമുള്ള സ്ഥലത്ത് അടുത്താണ് ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് കല്ലല്ലേ അതുകൊണ്ട് പോകത്തില്ലെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഫസ്റ്റത്തെ കല്ല് ഇതേപോലെ ഞാൻ എൻ്റെ വാഷ് ബേസിൻ്റെ അടുത്ത് വെച്ച് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴേക്ക് അതിങ്ങനെ അലുത്തെന്നല്ല, പകുതി കല്ലില്ല. അത് എവിടെ പോയി നിലത്ത് വീണതാണോന്നും എനിക്കറിയില്ല. എൻ്റെ മൈൻഡിൽ അത് അലുത്ത് പോയതാണെന്ന് കേട്ടോ. ആ ഒരു കണ്ടീഷനിലായിരുന്നു ഇതിരുന്നോണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഈർപ്പം തട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മിക്സായി അതായത് ഒടിഞ്ഞൊടിഞ്ഞ് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ ഇത് ഒത്തിരി നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ഇത്തവണ നമ്മൾ തായ്ലൻഡിൽ പോയില്ല, ഞാൻ തായ്ലൻഡിൽ നിന്ന് വന്നിട്ട് ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ് കേട്ടത്. അതുകൊണ്ട് എൻ്റെ മുടി ഇങ്ങനെ അടങ്ങിയിരിക്കണില്ല, അല്ലെങ്കിൽ ഇരിക്കാറില്ല. എന്നാലും ഇപ്പം എങ്ങനെ വെച്ചത് കണ്ടോ, ഇങ്ങനെ മറ്റേ ഞാൻ ഷാമ്പു യൂസ് ചെയ്യണത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഷാമ്പു യൂസ് ചെയ്യണത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്തൊറ്റെന്ന് വെച്ചാൽ എൻ്റെ മുടിയിൽ നിന്ന് നാച്ചുറലായിട്ടുള്ള ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും മുടി കുറച്ച് ഇങ്ങനെ ഒരു ഒതുങ്ങിയിരിക്കാനായിട്ട് തുടങ്ങിയതാണ്. ഇതിപ്പോൾ ഞാൻ അവിടെ ചെന്ന് എന്താണ് ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് പൊങ്ങി, അതുകൊണ്ട് ഇരിക്കണില്ല മുടി. ഓക്കെ, ആ അപ്പം ഞാൻ തായ്ലൻഡിൽ പോയപ്പോഴേക്കും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഞാൻ എന്തൊരു സർപ്രൈസ്ഡായി, ഞാൻ എന്തൊരു ഹാപ്പിയായി എന്നറിയത്, എന്താ അറിയത്, ആലം സ്റ്റോണാണ്. ആലം സ്റ്റോണ് ഡിയോഡറൻറ്റ് സ്റ്റിക്കിൻ്റെ ഫോമിൽ, അതായത് വെറും കല്ലാട്ടത്, ഒരു മണമില്ലാത്ത വെറും കല്ല്. അതെന്തൊരു കൺവീനിയൻ്റ് ആക്കി നോക്ക്, ഇതേ കണ്ട് ഇങ്ങനത്തെ ശരിക്കും നമ്മൾ ഡിയോഡറൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഇതിൽ. എനിക്കറിയില്ല ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണോ എന്ന്. ആണെങ്കിൽ ഞാൻ ആമസോണിലോ മിന്ത്രയിലോ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തപ്പി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. എൻ്റെ അറിവിൽ ഇല്ലെന്നാണ് വിചാരിക്കുന്നത്, പക്ഷേ ഇത് അടിപൊളിയായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ഓർഡറിനെ തന്നെ ഇത് ഞാൻ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ വേറൊരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വിടുവോ ഇല്ല, അത് ഞാൻ ഉടനെ തന്നെ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അറിയോ, ഇത് കുറച്ചൊരു കോക്കനട്ട് ഫ്ലേവറിലുള്ള സെയിം ഈ ഒരു ആലം തന്നെയാണ്, പക്ഷേ കോക്കനട്ട് ഫ്ലേവറിലുള്ളതാണ്. നമ്മളുടെ ഇവിടെ പണ്ട് കാലങ്ങളിൽ ആയുർവേദത്തിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സംഗതികൾ ഇപ്പോൾ വെളിനാട്ടിലെ ആൾക്കാർക്ക് യൂസ് ചെയ്ത് തുടങ്ങി. എന്നിട്ട് നമ്മളിതൊന്നും യൂസ് ചെയ്യണം, നമുക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നമ്മളിരിക്കണേ. എനിക്ക് തോന്നുന്നു ഇവൻച്വലി നമ്മളെല്ലാവരും തിരിച്ച് മണ്ണിലോട്ട് വേണ്ട, നേച്ചറിലോട്ട് തന്നെ വരും. ഇതിനിങ്ങനെ ഒരു എന്താ കോക്കനട്ടിൻ്റെ ഒരു മണമുണ്ട് കേട്ടോ,
അതെങ്ങനെയാണെങ്കിലും ചിലപ്പോൾ മിക്സ് ചെയ്തിട്ടായിരിക്കും. ഇത് കുറച്ച് നേരം ഇങ്ങനെ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ മണ്ണുണ്ടാവില്ല. ഇതിങ്ങനെ അടച്ച് തന്നെ വെക്കുമ്പോൾ കോക്കനട്ടിൻ്റെ മണ്ണുണ്ടാവും. അവിടെ പല ഫ്ലേവറിലുള്ള ഉണ്ടായിരുന്നു കേട്ടോ, നാരങ്ങയുടെ മണമുള്ളതുണ്ടായിരുന്നു, അതുപോലെ കുറേ ഫ്ലേവറിലുള്ളതുണ്ട്, ഫ്ലേവറല്ല ഫ്രാഗ്രൻസിലുള്ളതുണ്ട്. എനിക്ക് പക്ഷെ ഒരു മണമില്ലാത്തതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിതാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. എനിക്കിതാണ് ഇഷ്ടം, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്കിങ്ങനെ അണ്ടർആം ഓർഡർ ഉണ്ടാവുകയില്ല. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഇല്ല, ഇന്നലെ ഒരു 11:30 ആയപ്പോഴേക്കും ഇട്ടതാണ്. ഇന്ന് ഞാൻ കുളിച്ചുള്ളത്, എന്നിട്ടും മണമില്ല. ഇന്ന് എവിടെയൊക്കെ ഓടിപ്പിടിച്ച് നടന്നിട്ടും മണമില്ല. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കടക്കാം. ആലം സ്റ്റോണിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഈ ആലം സ്റ്റോൺ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് അണ്ടർ ആമിൽ സ്വെറ്റ്, അതായത് സ്വെറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമല്ലേ ഒരുപാട് വിയർക്കുന്നുള്ളത്, ഇത് യൂസ് ചെയ്യുമ്പോഴേക്ക് ആ വിയർക്കണത് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ആവുന്നതല്ല. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ അത്രയും നിങ്ങൾ എന്താണ് സ്വെറ്റ് കൺട്രോൾ ആക്കണ പോലെ വിചാരിക്കരുത്. പക്ഷേ കമ്പാരിറ്റീവ്ലി സ്വെറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണിത്. നമ്മുടെ അണ്ടർ ആംസിലുള്ള ഡാർക്ക്നെസ്, ഏതെങ്കിലും പ്രോഡക്റ്റ്, എനിക്ക് ഇന്നേ വരെ ഒരു പ്രോഡക്റ്റും അണ്ടർആമിൻ്റെ ഡാർക്ക്നെസ് കുറയ്ക്കണത് നാച്ചുറലി കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അല്ലാതെ നമുക്കിങ്ങനെ ഗ്ലൈക്കോളിക് ആസിഡോ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന അത്രയും നാൾ നമുക്ക് അണ്ടർആംസ് ഒന്ന് നമ്മുടെ നോർമൽ കളറ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര കണ്ട് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഇവൻച്വലി എനിക്ക് അണ്ടർആംസ് ഒന്ന് ലൈറ്റൻ ആവണ പോലെ, പക്ഷേ ഭയങ്കര ഗ്ലൈക്കോളിക് ആസിഡ് വരുമ്പോൾ ലൈറ്റൻ ആവണ പോലെ ആവുന്നല്ല ഞാൻ പറയണത്, പക്ഷേ ഇവൻച്വലി പയ്യനെ ലൈറ്റൻ ആവണത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇത് ഞാൻ ഏതോ മുന്നത്തെ വീഡിയോയിൽ ഞാനിത് അണ്ടർആംസിൽ യൂസ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇങ്ങനെ താഴെ കമൻറ്റ് സെക്ഷനിലുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യുമ്പോൾ ഡാർക്ക്നെസ് കുറയുന്നുണ്ടോയെന്ന്. അതിന് ശേഷമാണ് ഞാൻ ഡാർക്ക്നെസ് കുറയുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിന് മുമ്പ് വരെ എൻ്റെ അണ്ടർആംസിൻ്റെ കളർ എങ്ങനെയാണ്, അത് ഡാർക്ക്നെസ് മാറുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ കമ്പയർ ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അതിനുശേഷം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായതാണ് അണ്ടർആംസിൻ്റെ ഡാർക്ക്നെസ് കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർആം സ്മെല്ല് ഉണ്ടാവില്ല. അതായത് നമുക്കൊരു ബാഡ് ഓർഡർ ഉണ്ടാവില്ലേ, നിങ്ങളിപ്പോൾ ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഒരു പൊട്ടമണം വരില്ലേ, ആ ഒരു പൊട്ടമണം വരില്ലേ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ നമുക്ക് ഒരു നല്ല മണം ഉണ്ടാവില്ല, ചീത്ത മണം ഉണ്ടാവില്ല, ഓർഡർലെസ് ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴേക്കും. പിന്നെ ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ പോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഒന്ന് സ്കിൻ ഒന്ന് ടൈറ്റൻ ആക്കണം, റിങ്കിൾസ് ഉണ്ട്, ഏജിങ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളവരല്ല, ഡ്രൈ സ്കിൻ ഉള്ളവരല്ല കേട്ടോ, എന്നാൽ ചെറിയൊരു സാഗിനെസ് ഒക്കെ ഉണ്ട്, ഓയിലി സ്കിന്നാണ് ഒരു സാഗിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫേസിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിൻ ടൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് സ്കിന്നിലെ പോഴ്സിനെ ഒന്ന് ടൈറ്റൻ ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഓപ്പൺ പോഴ്സ് റെഡ്യൂസ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു പ്രോഡക്റ്റ്. പിന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഓയിലിനെസ് ഉണ്ടെങ്കിൽ ഓയിലിനെസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ബേസിക്കലി ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ അണ്ടർആംസിലാണെങ്കിൽ സ്വെറ്റ് ചെയ്യാത്തത് അതുകൊണ്ടാണ്, നമ്മളുടെ പോഴ്സ് ഒന്ന് ടൈറ്റൻ ആക്കും, പോഴ്സ് ഒന്ന് ചെറുതാകുമ്പോഴേക്ക് സ്വിട്ട് വരണത് കുറയും. അങ്ങനെയാണ് കേട്ടോ ഇത് നമ്മളുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യണത്. പിന്നെ നിങ്ങൾക്കിത് ആഫ്റ്റർ ഷേവ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ഷേവ് ചെയ്ത് കഴിയുമ്പോഴേക്കും, ഇപ്പം ഞാൻ തന്നെ എൻ്റെ കൈ വാക്സ് ചെയ്തതിന് ശേഷം ഇവിടെ ഫുൾ ഇങ്ങനെ പൊന്തിരിക്കണം, ഇപ്പോഴും പൊന്തിരിപ്പുണ്ട്. ഇത് ഞാൻ അന്ന് ഞാൻ യൂസ് ചെയ്തില്ല കേട്ടോ, ഇത് പൊന്തിക്കഴിഞ്ഞ് എനിക്കാണെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഇത് ഞാൻ ഇവിടെ അങ്ങനെ വാക്സിൻ ചെയ്യാറില്ല, ഷേവിങ് ഒന്നും ചെയ്യാറില്ല, അപ്പോൾ ചെയ്യാറില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇറിറ്റേറ്റഡ് ആയത്. ഫുൾ ഇവിടേക്ക് ഇങ്ങനെ അപ്പം പോലെ, എന്ന് വെച്ചാൽ നമ്മൾ കൊതുക് അടിച്ച് കഴിയുമ്പോഴേക്കും പൊന്തി വരില്ല, അതുപോലെ പൊന്തി വന്ന് ഇവിടെ ഫുൾ പാടുകളായിട്ടും, ഇപ്പോൾ ഇവിടെ മുഴുവൻ എന്ത് കുനുകുനുകുനാന്ന് പറഞ്ഞിട്ടുള്ള പാടുകളാണ്. അപ്പോൾ ഇങ്ങനെ ഈ പാടുകളായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് നമുക്ക് ആഫ്റ്റർ ഷേവ് ആയിട്ട് യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഇടാൻ തുടങ്ങി. ഇട്ട് നെക്സ്റ്റ് ഡേ തന്നെ ഉണ്ടല്ലോ ഭയങ്കര റിസൾട്ടായിരുന്നു. നെക്സ്റ്റ് ഡേ തന്നെ ആ ഒരു ഇങ്ങനെ കൊതുക് കടിച്ച പോലെ ഉണ്ടായിരുന്നിരുന്നതൊക്കെ താണു, ഫുള്ള് താണിട്ട് ആ ഒരു കുരുരു ഉണ്ടായിരുന്നത് താണു, പാടുകൾ മാത്രമേ. അപ്പോൾ ഇത് ഞാൻ വിചാരിക്കുക, ഞാൻ അന്ന് ചെയ്ത ഉടനെ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായേനെ. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറി ലെഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നല്ലോണം ഇങ്ങനെ നനച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പോഴ്സ് ഒന്ന് ക്ലോസ് ആവാനും ഒന്ന് ടൈറ്റൻ ആവാനും, അതുപോലെ തന്നെ ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ അങ്ങനെയുള്ള ഒരു ആസ്ട്രിജൻ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു സ്റ്റോണാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ആഫ്റ്റർ ഷേവ് ആയിട്ട് കാലിലിങ്ങനെ ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇറിറ്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി എല്ലാ പ്രോഡക്റ്റിനും നല്ലതുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാത്തിനും മോശം വശങ്ങളും ഉണ്ട്. ഇതിൻ്റെ മോശം വശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഡ്രൈയിങ് ആണ്, നമ്മളുടെ സ്കിന്നിനെ നല്ലോണം ഇങ്ങനെ വലിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡ്രൈ സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യരുത്. പിന്നെ എന്തും നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് യൂസ് ചെയ്യരുത്.
എന്നുവെച്ചാൽ നിങ്ങൾ എല്ലാ ദിവസവും 3 നേരം ഒന്നും യൂസ് ചെയ്യരുത്. ആഴ്ചയിൽ 2 തവണ മാത്രം യൂസ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, ആഴ്ചയിൽ 2 ഇല്ലെങ്കിൽ 1 തവണയാണെങ്കിലും യൂസ് ചെയ്തിരുന്നാൽ മതി. ഡെയിലി ബേസിസിൽ 1 സാധനം നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഡെയിലി ബേസിസിൽ നിങ്ങളിത് യൂസ് ചെയ്യേണ്ട. പിന്നെ ഇത് ഇൻടേക്ക് ചെയ്യരുത്. ഓക്കെ, ഇത് അകത്തോട്ട് നിങ്ങൾ ചെയ്യരുത്. ഇതിന് വേറെ എന്തൊക്കെയോ ഇങ്ങനെ നമുക്ക് മൗത്ത് വാഷ് ആയിട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പിന്നെ വെള്ളം വെള്ളം ക്ലീൻ ആക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒന്നും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട. ഞാൻ ബ്യൂട്ടി ആസ്പെക്റ്റാണ് പറഞ്ഞത്. ഇത് വയറിനകത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ദോഷമുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വായിടകത്തോട്ട് പോകുന്ന രീതിയിലൊന്നും ചെയ്യരുത്. ഇൻ കേസ് നിങ്ങൾ ഫേസിലിടുമ്പോൾ വായിലിങ്ങനെ, ഇതിനൊരു പുളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചാൽ, ഞാൻ കഴുകിയപ്പോഴേക്ക് ചെറുതായിട്ട് വായിൽ പോയി, അപ്പോഴേക്ക് ഒരു പുളി ടേസ്റ്റ് ആയാലും അപ്പോൾ തന്നെ തുപ്പിക്കളഞ്ഞു. അപ്പോൾ നിങ്ങളങ്ങനെ വായിനകത്തേക്ക് ഇത് പോവരുത് കേട്ടോ. അപ്പോൾ ഇത് സ്കിന്നിന് നല്ലോണം ഡ്രൈയിങ് ആക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. സെൻസിറ്റീവ് സ്കിന്നാണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ആക്കരുത്. അതുപോലെ നിങ്ങൾ ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, ഭയങ്കര ഡ്രൈനെസ് ആണെന്നുണ്ടെങ്കിലും ഇത് എത്ര കണ്ട് വർക്കാവുമെന്ന് എനിക്കറിയില്ല. കാരണം മൊത്തത്തിൽ ഇതിനൊരു ആസ്ട്രിജൻ പ്രോപ്പർട്ടീസ് ആണ്. വെച്ചാൽ ഒരു ആക്നി സ്കിന്നുള്ളവർക്ക്, നിങ്ങൾക്ക് ഒത്തിരി ആക്നി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഇത് മേടിച്ചോ, നിങ്ങൾക്ക് സൂപ്പറായിരിക്കും. നിങ്ങളുടെ ആക്നി കൺട്രോൾ ആകും. കാരണം ഓയിൽ കൺട്രോൾ ആകുമ്പോൾ തന്നെ ആക്നി കൺട്രോൾ ആകും. നല്ലോണം ആക്നീസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾ ആക്നി സ്കിന്നുള്ളവരാണ്, ഓയിലി സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഡ്രൈ സ്കിന്നുള്ളവരാണ്, ഏജ്ഡ് സ്കിന്നുള്ളവർ, ഏജ്ഡ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ മുറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യരുത്. നല്ലോണം നീറും, പിന്നെ നീറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് അങ്ങനെ ഉണങ്ങാത്ത മുറിവുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറിവ് ഇവൻ വേഴ്സ് ആക്കാനാണ് ഹെൽപ്പ് ചെയ്യുക. ചിലവരിങ്ങനെ മുറിവ് ഉണങ്ങുന്നൊക്കെ പറയുന്നത്, നമ്മൾ ഈ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടി കുട്ടി മുറിവുകളില്ല, അങ്ങനെ വരുന്ന മുറിവുകളൊക്കെ ഉണങ്ങും. പക്ഷേ വലുതായിട്ടുള്ള മുറിവുകളിലൊന്നും ഇത് നിങ്ങൾ തൊടിയിപ്പിക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താണ് എക്സ്റ്റേണലി ഇങ്ങനെ ബ്യൂട്ടി പർപ്പസിന് യൂസ് ചെയ്യണ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. ഇത് ആമസോണിലൊക്കെ ഈസിലി അവൈലബിളാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ആമസോൺ മിന്ത്രയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു കുട്ടി വീഡിയോ ആയിരുന്നു, അത് വലിയ വീഡിയോ ആയിരുന്നു. എന്തായാലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്സും അതുപോലെ കമൻസും അതുപോലെ തന്നെ ഷെയറും പിന്നെന്താ സബ്സ്ക്രിപ്ഷനും ഒക്കെ കണ്ടിട്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ, ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്നൊക്കെ അറിയണത്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടി പറയാം. കാരണം ഞാൻ ഷെയർ ചെയ്യണത് എൻ്റെ അഭിപ്രായമല്ലേ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഓയിലി സ്കിൻ ടൈപ്പ്, അപ്പോൾ എൻ്റെ സ്കിന്നിൽ എങ്ങനെ ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറയണേ. അപ്പോൾ നിങ്ങൾക്ക് വേറെ സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ, വേറെ സ്കിൻ കണ്ടീഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയാനായിട്ട് എനിക്ക് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ അത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. നമ്മുടെ കമൻസ് ഒത്തിരി പേര് വായിക്കുന്നത്, അപ്പോൾ അവർക്കും കൂടിയിട്ട് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. വർഷങ്ങളായിട്ട് ഇത് പറഞ്ഞ് പറഞ്ഞപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി വരിക.